ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്നത് നമ്മളുടെ വിൻഡോയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ഒരു 10-12 kilometers മാറിയിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്കൊരു വാട്ടർഫോൾസ് ഉണ്ട്, അൻഷി വാട്ടർഫോൾസ്. എപ്പോഴും ഈ റെയിനി സീസണിലാണ് ഈ വാട്ടർഫോൾസിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം നമുക്ക് കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ കാരണം അൻഷി വാട്ടർഫോൾസിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കർണാടകയിലെ ലോക്ക്ഡൗണൊക്കെ എടുത്ത് മാറ്റി ബാക്ക് ടു നോർമലായി വരുന്നു എല്ലാവരും. അപ്പോൾ നമ്മൾ ഇന്ന് അൻഷിയിലേക്കുള്ള ഒരു ചെറിയ യാത്ര നടത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. അക്കൂടെ നിങ്ങളെയും കൂട്ടുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടും അൻഷി വാട്ടർഫോൾസിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മൾ ഈ പോകുന്നത് കാർവാർ ദാണ്ടേലി സ്റ്റേറ്റ് ഹൈവേ കൂടിയാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു ഗട്ട് സെക്ഷനൊക്കെ കയറിയിട്ടാണ് നമുക്ക് ദാണ്ടേലിയിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ആ ഗട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മളീ പറഞ്ഞ അൻഷി വാട്ടർഫോൾസ് ഉള്ളത്. അങ്ങനെ നമ്മൾ അൻഷി എത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മഴയുണ്ടെങ്കിലാണ് മുകളിൽ നിന്ന് ആ വെള്ളച്ചാട്ടം അതിൻ്റെ ആ ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ കുറച്ച് കുറവാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. കൊറോണ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഒരൊറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല അവിടെ. ഞങ്ങൾ അതുകൊണ്ട് ആസ്വദിച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു.
ഇവിടെ നിന്ന് മുന്നോട്ട് കുറച്ചുകൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഈ പോകുന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ ദാണ്ടേലി ഹുബ്ലി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ. അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ കാണുന്നത് വെസ്റ്റേൺ ഗട്ട്സ് തന്നെയാണ്. അതായത് ഒരു കർവ് ഷേപ്പിൽ വെസ്റ്റേൺ ഗട്ട്സ് വന്നിട്ട് അതിൻ്റെ ലാപ്പിലായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലെത്തി. ദാ ഇതാണ് കേട്ടോ നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ. കാര്യം എത്ര ചൂടാണെങ്കിലും ഒരു കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ നിന്ന് നോക്കിയാലും നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.